சுததயாம் திருநாமத்தில் அழைக்கும் பிரார்த்தனகள் கருணகளின் அனுகூலத்தினாய் பாவிக்கேணமே கருணாநிதியாம் தெய்வமே நீ மனோகுணதாம் தயசெய் ഞങ്ങളുടെ കർത്താവ് യേശു മസിഹായേ ഞങ്ങളുടെ മേ അനുഗ്രഹം ചൊരിയേണമേ സ്വർഗസ്ഥനായ പിതാവിന്റെ ഏകപുത്രനുമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ ഞങ്ങൾ പുകഴ്ത്തും സ്വഭാവം തന്റെ കൃപയാൽ സകല മനുഷ്യരെയും ജീവനക്ഷയും വേണ്ടി വിശുദ്ധ നിഗമനിയാമെന്ന് കൂടാതെ മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി മരണത്താലും ഞങ്ങളുടെ ചവിടി വന്നവനും വിശുദ്ധ തൃത്തുവരുവനും തന്റെ പിതാവിനോട് ജീവനുള്ളതിനും കൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മശിഹാതമ്പുരാനെ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുമോ
കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്ലീഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാനുമായ പൗലോ സ്ലിഹാടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യത ഉള്ളവരാക്കണമേ. ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനെ ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിനും വരം നൽകേണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി നീരിയും വീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൽ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തമരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലതലമുറയായി മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഹാലലുയ്യ 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 സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പീൻ.
കാഴ്ചകളെടുത്ത് തന്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധീനലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയുടെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ രൂഹാടും നൽകുരം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങൾ എല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായിത്തീരുകയും ചെയ്യുമാറാകണമേ. ഓശോൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവാഞ്ചലിസ്റ്റ് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവാഞ്ചലിയോൻ ജടമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമശിഹാ നടപടിയുടെ സമയത്ത് ഇപ്രകാരം സംഭവിച്ചു. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാൽ പ്രമാണി ധനവാനുമായ സക്ക എന്ന പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. അപ്പോൾ അവൻ മുൻപോട്ടോടി അവനെ കാണേണ്ടതിനൊരു കാട്ടത്തിമേൽ കയറി യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേൽപോട്ട് നോക്കി, സക്കായേ വേഗമിറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ എന്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിന്റെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.
നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും ദേശം പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരവും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. കാലാവസാനത്തിൽ മറിയാമിൽ നിന്ന് നമുക്കായി വെളിപ്പെടുകയും വേദലയും ഓർപ്പത്തായി കാണപ്പെടുകയും യൂർദ്ധനാ നദിയിൽ വെച്ച് പിതാവിനാൽ സാക്ഷീകരിക്കപ്പെടുകയും യോഹന്നാനാൽ ഏറ്റുപറയപ്പെടുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഗാഗുൽത്തായിൽ തൂങ്ങപ്പെടുകയും പാതാളത്തിലേക്ക് ഇറങ്ങി നമ്മെ കരയേറ്റുകയും മരണത്തിന് അധികാരത്തെ അഴിച്ചു കളയുകയും രക്ഷണ്യമായി മർമ്മം നമ്മെ ഏൽപ്പിക്കുകയും സ്വജാതികളെയും ജാതികളെയും അതിനെ ക്ഷണിക്കപ്പെട്ട് വിളിക്കപ്പെട്ടതുമായ ആത്മീയ മുത്താഴ് നമുക്ക് ഒരുക്കി തരികയും ചെയ്ത ജീവന്റെ അപ്പമായിരിക്കുന്ന മെസ്സിയാ തമ്പുരാന് ദൈവികമായ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ മായ്ശില്ലാതെയാക്കുന്നവനുമായ കർത്താവേ, സംഖ്യയില്ലാതെ പെരുപ്പവും വലുപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസികളായ നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായ്ശ നല്ലവനെ ഏതേതോന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും കശീശന്മാരെയും സുവിശേഷകരെയും വിശുദ്ധിയും മഹത്വമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ ദേഹദേഹി ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾ നിന്ന് നീക്കിമാശണമേ. കർത്താവേ, നീ ഞങ്ങൾക്ക് പാപരിഹാരവും പാപരിഹാരകനും ആകുന്നുവല്ലോ. സമാധാനത്തിന് മക്കൾക്കുള്ള നല്ല അവസാനത്തിന് ക്രിസ്തീയ പൂർണ്ണതയ്ക്ക് ഞങ്ങളെ യോഗ്യതലരാക്കണമേ. സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരേറ്റുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സാക്ഷാൽ പ്രധാനാചാര്യനും പാപരിഹാരം ചെയ്യുന്ന യാഗവും ആത്മീയമായ മേശയും ഗാഗുൽത്താമേൽ തന്നെ തന്നെ അർപ്പിക്കുകയും പാപനിമിത്തകന്നു പോയിരിക്കുന്ന മനുഷ്യവർഗത്തെ തന്റെ പിതാവിനോട് യോജിപ്പിക്കുകയും തന്റെ തിരുമേനിയുടെ രക്തത്താൽ സ്വർലോകരെയും ഭൂലോകരെയും തമ്മിൽ നിരപ്പാക്കുകയും ചെയ്തവനായ ഞങ്ങളുടെ മെസ്സിയാ തമ്പുരാനെ, നിന്റെ മുൻപാകെ ഞങ്ങൾ നിൽക്കുന്ന ഈ നേരത്തിൽ കരുണയോടും ദയോടും ഞങ്ങളിൽ സൂക്ഷിക്കണമേ. നിന്റെ പരിശുദ്ധ സന്നിധിയിൽ മാലാഖമാർ വിറയ്ക്കുകയും റീഷ്മാലാഖമാർ ഭ്രമിക്കുകയും വിഷ്ണുവാസേന്മാർ അതിശയിക്കുകയും മൗത്യാനന്മാർ ഹാലലിയ പാടുകയും ക്രോബേന്മാർ വാഴ്ത്തുകയും സ്രാഫിയന്മാർ തന്റെ പരിശുദ്ധയെ വർണ്ണിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞാൻ ചെയ്തിട്ടുള്ള നിന്ദ്യമായ പ്രവൃത്തികൾ നീ സൂക്ഷിച്ചിട്ട് നിന്റെ ഇടവകയിൽ വിവേകബോധമുള്ള ബുദ്ധിയുള്ള ആടുകളിൽ നിന്നും പരിശുദ്ധരുമായി നീ വിരോധിക്കരുതേ. എന്റെ പ്രവൃത്തികളുടെ അശുദ്ധ നിമിത്തം നിന്റെ രക്തത്താൽ വിലക്കി വാങ്ങിയിരിക്കുന്ന നിന്റെ ഇടവകയിൽ നിന്ന് നിന്റെ അനുഗ്രഹങ്ങളെ നീ വിരോധിക്കരുതേ. എന്നാലോ കർത്താവേ, നിന്റെ കൃപയാലും ബഹുലമായ കരുണയാലും എന്റെയും നിന്റെ ജനത്തിന്റെയും പാപങ്ങളെ പരിഹരിക്കുകയും നിന്റെ ഇടയുടെ കുറ്റങ്ങളെ നീ ക്ഷമിക്കുകയും ചെയ്യണമേ. പാപികളായ ഞങ്ങൾ നിനക്കർപ്പിക്കുന്ന ഈ ശുശ്രൂഷയെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, പാപികളെ പുണ്യപ്പെടുത്തണമേ. വീശക്കാരോട് ക്ഷമിക്കണമേ. അനുതാപികളെ കൈക്കൊള്ളണമേ. കുറ്റക്കാരോട് കരുണ തോന്നണമേ. കോപിച്ചിരിക്കുന്നവരെ നിരപ്പാക്കണമേ.
ഭിന്നിച്ചിരിക്കുന്നവരെ യോജിപ്പിക്കണമേ, വഴക്കുകാരെ രമ്യതപ്പെടുത്തണമേ, വിരുദ്ധങ്ങളെ മാശിലണമേ, ശിക്ഷകളെ നീക്കിക്കളണമേ, അശുദ്ധന്മാരെ ശുദ്ധീകരിക്കണമേ, നിഗളികളെ പരിപാകതയുള്ളവരാക്കണമേ, പട്ടക്കാരെ പ്രശോഭിപ്പിക്കണമേ, ശമ്മാഷന്മാരെ വെണ്മയാക്കണമേ, ശുശ്രൂഷകരെ തിരിച്ചറിവുള്ളവരാക്കണമേ, ദേറാക്കാരെ ശക്തിപ്പെടുത്തണമേ, ഗുരുക്കന്മാരെയും ഉപദേഷ്ടക്കന്മാരെയും സ്വർഗീയ ജ്ഞാനം കൊണ്ടവരെ ഐശ്വര്യപ്പെടുത്തണമേ, സഭകളെ ഉറപ്പിക്കണമേ, ആശ്രമങ്ങളെ നിലനിർത്തണമേ, കന്യാവൃതക്കാരെ കാത്തുറണമേ, വിവാഹം ചെയ്തിരിക്കുന്നവരെ വാഴ്ത്തണമേ, ദൂരസ്ഥരെ തിരിച്ചു വരുത്തണമേ, സമീപസ്ഥരെ കാത്തുറണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധ സഹായിക്കും, ഞങ്ങളുടെ എല്ലാവരുടെയും വായിൽ നിന്ന് ഇടപെടാതെ സ്തുതി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യണമേ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുമാറാകീനരും പാപികളുമായ നാം ഉത്തരമായിട്ട് പറയണം. കാദീസ് ആബോ കാദീസോ ഹായ് ദലവോ മിൻ ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകവും പ്രകാശമുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിക്കാത്തവനും തത്വത്തെ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്കും മാത്രമായവനും മനുഷ്യരായ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടപ്പെട്ട് തിരുവിതപ്പെടാറും തന്റെ പിതാവിന്റെ വലഭാഗത്തിരിക്കുന്നവരും അവസാന രാജ്യത്തുള്ളവരും ജീവിച്ചിരിക്കുന്നവരെയും മനുഷ്യരെയും വിധിപ്പാൻമാർഭവാദത്തോടെ ഇനി വരുമായിരിക്കുന്നതുമായ യേശുമശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോട് പുത്രനോട് കൂടെ വാങ്ങിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിപുണന്മാരും ശ്രീഹന്മാരും ജീവനും ശുദ്ധിയുടെ കാതോലികമായ ഏകവിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്നു മാത്രം നിങ്ങൾ ഏറ്റുപറഞ്ഞ് മനുഷ്യരുടെ പുതിയ ജീവനും വിശുദ്ധ കുംഭസാരത്തിന്റെ കുദാശയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ നമ്മുടെ കുറവുകളെയും നമ്മുടെ പാപങ്ങളെയും അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏറ്റുപറയാം. കുംഭസാരത്തിൻ്റെ ഈ കുദാശയിൽ നാം ഏതെല്ലാം അവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയിലായിരുന്നു കൊണ്ട് തന്നെ ഈ കുദാശയിൽ പങ്കുചേരാം. സർവശക്തിയുള്ള ബാബ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായും തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാമം ജനിച്ചു ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ചു ഞങ്ങൾക്ക് രക്ഷ നൽകിയ മെസ്സിഹ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും
ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തുപോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുഭവിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ചു സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകൾ എല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാൻ കൃപ നിറഞ്ഞവനുമായ കർത്താവെ, ചുങ്കക്കാരനെ, ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിന് തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനെ രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമാനിതവെച്ച് തങ്ങളുടെ പാവങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കരുണാസമ്പൂർണ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോളം നിരന്തര കൂട്ടായ്മയിലും പുതുജീവൻ നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. എന്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും. പരിപൂർണമായ സ്നേഹവും ഐക്യമത്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധരുമായും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സഹോദരരെ, നാം എല്ലാവരും അങ്ങിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുൻഭാഗം വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്നവരെ നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പരിശുദ്ധാരോഹയുടെ സംബന്ധവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിന്റെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവമായ ദൈവത്തിൽ പുലർത്തുവാത്ത മശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മാഹേരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. വിശുദ്രുഹായുമായ സത്യ ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും കർത്താവേ, തിരുസനിൽ നിന്നുകൊണ്ട് ഇടപെടാതിനെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമയന്മാരുടെ ആയിരം ആയിരങ്ങളോടും പതിനായിരം പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്, പരിശുദ്ധൻ 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 എന്ന് അർത്ഥമാടി സ്തുതിപ്പാ, ഞങ്ങളെ യോഗ്യതളരാക്കണമേ. കോയേനാ
ഓ മോറിന സുരക്ഷാകരമായ പീഡാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം താൻ എടുത്തു സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർ കൊടുത്തു വാങ്ങി പക്ഷിപ്പിൻ ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്തു എന്നരുളി ചെയ്തു അപ്രകാരം തന്നെ വീതി നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായും അവനെടുത്തു സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർ കൊടുത്തു എല്ലാവരും ഇതിൽ നിന്ന് വിടിപ്പി ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിന് ആശ്രയിക്കുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്നരുളി ചെയ്തു ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളും അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു കർത്താവേ നിന്റെ സമരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികളും പ്രകാരം പ്രതിപകരം നൽകുന്ന പരിഭ്രമജനമായ നിന്റെ രണ്ടാം ചെഴുന്നള്ളത്തിനെയും ഓർക്കുന്നു ഇത്നിമിത്തമായി നിന്റെ സഭയും നിന്റെ ഇടവകയും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ചുന്നു കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ നിന്റെ സഭയിലെല്ലാ ഉദാശകളെയും പൂർണ്ണമാക്കുന്ന നിന്റെ വിശുദ്ധ റൂഹായ ഞങ്ങളെ ശുദ്ധീകരിപ്പാനും ഈ കുർബാനയെ ശുദ്ധീകരിപ്പാനുമായി അയച്ചു തരണമേ കർത്താവേ ഞങ്ങളോട് ഉത്തരമരളി ചെയ്യണമേ കർത്താവേ ഞങ്ങളോട് ഉത്തരമരളി ചെയ്യണമേ കർത്താവേ ഞങ്ങളോട് ഉത്തരമരളി ചെയ്ത് ദേദു ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരമായിരിപ്പാ പരിശുദ്ധ രൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ ഈ കാസായുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുരക്തമായിരിപ്പാ പരിശുദ്ധ രൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ
കർത്താവേ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. ഞങ്ങൾ നിനക്ക് തന്നെ പിതാവിനും പരിശുദ്ധ സ്തുതി സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ജ്വരിക്കുന്നവരായ സകലപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർക്ക് മാർത്തോമാ വലിയ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ ഗീവർഗീസ് മാർ തിയോഡോഷ്യോ സവറിയൻ മെത്രാപ്പോലീത്തായെയും യാക്കേ മാർ കോറിലോസ് ജോസഫ് മാർ ബർണവാസ് തോമസ് മാർ തിമോത്തിയോസ് ഐസക് മാർ ബിലെക്സിനോസ് എബ്രഹാം മാർ പൗലോസ് മാത്യൂസ് മാർ മക്കാറിയോസ് ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് തോമസ് മാർ തീതോസ് എന്നീ എപ്പീസ്കോപ്പാമാരെയും കശീശന്മാർ ഷമാശന്മാർ മുതലായി പട്ടത്തിനടുത്ത എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ രോഗ ഇടദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മഴ കൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. വിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന ആ വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തു കൊള്ളണമേ. എനിക്ക് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിന്റെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലകളെ വണക്കാം. ദൈവം ചെയ്ത വലിയ ഉപകാരങ്ങൾ, ദൈവം നടത്തിയ വിധങ്ങൾ, കർത്താവെ പലവിധമായ രോഗങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ലോകജനത മുഴുവനും കർത്താവെ വലിയൊരു കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവെ നീ മഹത്വവാൻ, സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായ ദൈവമേ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നമുക്ക് അനുതാപ ഹൃദയത്തോട് ദൈവത്തോട് ഏറ്റുപറയാം. ഓരോ ആരാധനയും കർത്താവെ, ഓരോ വിശുദ്ധ കുർബാന ശുശ്രൂഷയിലും പങ്കുചേരുന്നതിൽ കർത്താവിനോട് ചേർന്ന് അനുഭവിക്കുന്നതായ വലിയ സന്തോഷവും കൃപയും എപ്പോഴും ഞങ്ങൾക്ക് അത് തുടരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദേശത്തോട് നീ കരുണ തോന്നണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാ വന്ദ്യപിതാക്കന്മാരെയും, വൈദികരെയും, സുവിശേഷകരെയും, സേവനിമാർ, അൽമാ നേതാക്കൾ, വിശ്വാസ സമൂഹത്തിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മെത്രാപ്പോലീത്ത തിരുമേനിയുടെ വേർപാട് മൂലം ദുഃഖാർത്തനായിരിക്കും സഭയ്ക്ക് സമാധാന ആശ്വാസം നീ നൽകുന്നതിനാ ദൈവമേ സ്തുതി. കർത്താവേ പുതുതായി നിശ്ചയിക്കപ്പെടുന്ന ആയ മെത്രാപ്പോലീത്ത തിരുമേനിക്കായും ദൈവമേ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപ അവിടുന്ന് കൂടെ ഉണ്ടായിരുന്ന സഭയെ നയിപ്പാൻ തക്കവണ്ണം ബലവും ശക്തി അവിടുന്ന് നൽകണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവയ്ക്കായി നമ്മുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ ഓരോ കുടുംബത്തിലും സമാധാനം അനുഭവിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പലവിധമായ കഷ്ടങ്ങളാലും പ്രതിസന്ധികളാലും ഒക്കെ കഴിഞ്ഞു പോകുന്നതായ കുടുംബങ്ങൾ കർത്താവെ അവിടുത്തെ വലിയ കൃപയാൽ സമാധാനം അനുഭവിക്കാൻ തക്കവണ്ണം നീയോട് നിടയാക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വാർദ്ധക്യ സഹജമായ ക്ഷീണങ്ങൾ അനുഭവിക്കുന്ന ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ദാനമായി നൽകിയതായ കുടുംബ ജീവിതത്തിനായി ദൈവത്തെ സ്തുതിക്കാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹബന്ധത്തിലും കൂട്ടായ്മയിലായിരിക്കാൻ തക്കവണ്ണം സ്നേഹിക്കുവാനും കരുതുവാനും പരസ്പരം ക്ഷമിക്കുവാനും കർത്താവെ ആത്മാവിന്റെ ഐക്യതയിൽ ജീവിപ്പാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ദൈവം നമുക്ക് ദാനമായി നൽകിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്രയോ കുടുംബങ്ങൾ കർത്താവെ കുഞ്ഞുങ്ങളില്ലാതെ കഴിയുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് കുഞ്ഞുങ്ങളെ നൽകി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവരെ വളർത്തുവാൻ, പഠിപ്പിക്കുവാൻ, അവരെ കർത്താവെ നല്ല രീതിയിലൊക്കെ ഭാവിയിലൊക്കെ എത്തിച്ചേർപ്പാൻ തക്കോണം ഞങ്ങൾക്ക് ബലവും ശക്തിയും അവിടെ നൽകണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് കർത്താവെ ഓൺലൈനിലൊക്കെ പഠിക്കുമ്പോൾ മടുത്തു പോകാതെ പഠിപ്പാൻ തക്കോണം കർത്താവോട് നിരയാകണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് പുതിയ അഡ്മിഷനൊക്കെയും പുതിയ സ്ഥലങ്ങളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് ഇരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ബിസിനസ്സിലൊക്കെ ആയിരിക്കുന്നവർ, വിദൂരങ്ങളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ, വിദേശങ്ങളിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
പ്രത്യേകിച്ച് നമ്മളുടെ ഇടയിലൊക്കെ രോഗികളായിട്ട് കഴിയുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പലവിധമായ പ്രയാസങ്ങളാൽ വിഷമങ്ങളാൽ ഒക്കെ രോഗത്തിന്റെ അവസ്ഥയിൽ കഴിയുന്നവരെ ദൈവത്തിന്റെ സന്നിധി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആശ്വാസ സമാധാന രോഗ സൗഖ്യം നൽകണമെന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് COVID-19 മൂലം പ്രയാസം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിലും പരിചയത്തിലുള്ള എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സമാധാന ആശ്വാസവും ദൈവം ഇനി നൽകണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവക, നമ്മുടെ കുടുംബം, ദേശം എല്ലാം ദൈവത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളോട് ആരെങ്കിലും പ്രാർത്ഥന ആവശ്യപ്പെട്ടെങ്കിൽ അവരെ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികളായിട്ട് പേര് ഓർക്കുന്നവരെ എല്ലാവരെയും നമുക്ക് പേര് പേരായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ദൈവത്തിനെ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനും യാചനകളെ നൽകുന്നവനുമായ ദൈവമേ, ഞങ്ങൾ നിന്നോട് യാചിച്ചു പരിശുദ്ധനാഥനേകുന്നു. ഞങ്ങളെ പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥന തകർന്ന ഹൃദയത്തോടെ തിരു മുൻപാ ഞങ്ങൾ പ്രാർത്ഥിച്ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്കേണമേ, ഞങ്ങളുടെ കടക്കാരോട് ശിക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ദോഷത്തിന് ഞങ്ങളോട് ശ്രമിക്കണമേ, ഞങ്ങളെ മനുഷ്യരിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ശിക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും വന്ദ്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകത്വമുള്ളതുമായ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ോടും ഭയഭക്തിയോടും കൂടെ സൂക്ഷിക്കണം. കർത്താവേ, വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പും ഉള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹായും പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതി. തന്റെ കരുണയാ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറി പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുടെ അറുഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
Hallelujah,
ജീവനും ജീവൻ നൽകും സജീവമാം തിരുനാമത്തെ ഭജനം ചെയ്യും ദേശത്തോടു നീ കോപിക്കല്ലേ യുദ്ധവും അടിമയും പഞ്ഞവും വാസന്തയും നീക്കി നിന്റെ സ്വസ്ഥം ആദിനേ കോട്ടകൾ പോലെ ചുറ്റിടേണമേ കർത്താവേ നിന്റെ നിന്റെ ക്ഷമിക്കണമേ കർത്താവേ നിന്റെ വാഴ്വുകൾക്ക് അനുഗ്രഹം ഞങ്ങളെ യോഗ്യതകളാക്കി നിന്റെ സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ സഹോദരനും പ്രിയപ്പെട്ടവരുമേ പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവേ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളും അനുഗ്രഹങ്ങളോടും കൂടി വിശുദ്ധിയും മഹത്വമുള്ള അതൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീവായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിശുദ്ധ മാമോദീസയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നതുമായുള്ളവരെ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും ബലഹീനരും കുറവുള്ളവരുമായ അടിയാർ ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായം ലഭിക്കാൻ നിങ്ങൾ ആനന്ദിച്ച് സന്തോഷിച്ച് സമാധാനത്താലെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ കുരിശാലും മധ്യസ്ഥ